നമസ്കാരം. രാജ്യസഭയിലെ അമ്മാവന്മാരും കോൺഗ്രസിലെ നയാ പരമ്പരയും സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ അടി തുടങ്ങി. പാർട്ടിക്കും മുന്നണിക്കും പുതിയ നേതൃത്വം വേണമെന്ന മുറവിളിയാണ് എങ്ങും. പതിവ് പോലെ വി എം സുധീരനാണ് ആദ്യ ബോംബ് പൊട്ടിച്ചത്, പിന്നാലെ കെ മുരളീധരനും. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് സ്വയം ഏറ്റെടുത്തുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഒറ്റയ്ക്കേറ്റെടുത്ത ഉമ്മൻചാണ്ടി പക്ഷേ ചെങ്ങന്നൂർ പരാജയം ഒരാൾക്ക് മാത്രമായി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വിജയം മാത്രമല്ല പരാജയവും ചെന്നിത്തലയ്ക്ക് മാത്രമായി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് ഉമ്മൻചാണ്ടി. പകരം എല്ലാവർക്കും വീതിച്ച് നൽകും. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ ഒ പി വളശ വളശ പി ഒ തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ വളശ. എന്താ ഇതിന്റെ കഥ? ഒരച്ഛൻ ഒരമ്മ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കൊച്ചു കുടുംബം സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി നിശ്ചലമായ നിശ എന്നും കനത്ത നിശബ്ദത. ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ശൈലി പാർട്ടിയേക്കാൾ ഉപരി ഗ്രൂപ്പ്, പാർട്ടി പ്രവർത്തനത്തേക്കാൾ ഉപരി ഗ്രൂപ്പ് സംഘടന, ആ ഒരു അവസ്ഥയിൽ നിന്നും ഗ്രൂപ്പ് നേതാക്കന്മാർ ദയവ് ചെയ്ത് പിന്മാറണം എന്ന ഒരു അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരെ ഭിന്നിപ്പിക്കുന്ന ഇപ്പോഴത്തെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും അർഹതപ്പെട്ട പ്രവർത്തകരെ അംഗീകരിക്കാതിരിക്കുന്ന ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റമുണ്ടാകണം. പാർട്ടിക്കാണ് പ്രാധാന്യം, പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഇത്രയും അൺപോപ്പുലർ ആയൊരു ഗവൺമെൻറ് കേരളത്തിൽ 2 വർഷമായി ഭരണം നടത്തിയിട്ട് പോലും അതിനെ ഒന്നും വോട്ടാക്കി മാറ്റാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല. എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയാലും അതിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നൽകും എന്നൊരു ഫീലിംഗ് എന്ന് എല്ലാവർക്കും. അതുകൊണ്ട് ആർക്കും എന്തും ചെയ്യാം. പിന്നെ 9,000 ഭാരവാഹികൾ ഡി സി സികൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു തോൽവി ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ എന്താ പറയേണ്ടത്, ജനമധ്യത്തിൽ പാർട്ടിയെ മോശമാക്കുന്ന പ്രവർത്തനങ്ങൾ ആരും നടത്തരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത്. ഓരോ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ നിന്നും നമ്മൾക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ചെങ്ങന്നൂരിലെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. അതൊക്കെ നല്ലതാണ്, ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രശ്നം തീരുമോ? അത് അതിനകത്ത് യാതൊരു മടിയും എനിക്കില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് ചെങ്ങന്നൂരിൽ പ്രവർത്തിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്ന് പ്രത്യേകിച്ച് ആരും പേരെടുത്ത് ഞാൻ പറയണ്ട. എല്ലാവരുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് വിലയിരുത്തി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രവർത്തനം വിലയിരുത്തലായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നില്ല. എന്തൊക്കെ അടിയൊഴുക്കുകളുണ്ടായി അത് കണ്ടുപിടിക്കുന്നതിൽ പാർട്ടിക്ക് പരാജയമുണ്ടായി. അതിനകത്ത് എല്ലാ യു ഡി എഫ് പ്രവർത്തകന്മാരും ഒരുപോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒരു ഗ്രൂപ്പ് തർക്കങ്ങളും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സംഘടനാപരമായ പോരായ്മകൾ നമുക്കുണ്ട്. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഭാരവാഹിയാണ് എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഹിന്ദു വർഗീയവാദിയാക്കി. എന്തൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലും നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ദയനീയമല്ലേ? ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്ന സ്ഥാനത്ത് ആ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? അതിനെ ആരെങ്കിലും ഒരാളിനെ ഒറ്റപ്പെടുത്തി
ആ ആളിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന നടപടി ശരിയായതൊന്നല്ല. ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ആളുകൾ എഴുതുന്ന വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന കാര്യം തെളിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശത്രുക്കൾ പല രൂപത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്താ പറയണ്ടേ, ബാക്കിയുള്ളവരെല്ലാം ഒരു കൂട്ടരങ്ങ് അകറ്റി നിർത്തുക കുറേ കാലങ്ങളായിട്ട് കാണുന്ന പ്രവണതയാണ്. അത് പാർട്ടി അച്ചടക്കം ആലോചിച്ചിട്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ പോലും രണ്ടാം തരം പൗരന്മാരായിട്ട് ഞങ്ങളെപ്പോലെ കണക്കാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. കോൺഗ്രസ് പ്രസിഡൻ്റ് പങ്കെടുക്കുന്ന ചടങ്ങിൽ സത്യത്തിൽ പ്രസിഡൻറ്റിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തത്. അവിടെ പോലും രണ്ടാം നിരയിലിരുത്തിയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്റെ അവസാനത്തെ ആഗ്രഹം ഇത്, പരാജയം പരാജയമാണ്, യാതൊരു സംശയവും വേണ്ട. അതിനെ കണക്കുകൾ കൊണ്ടോ ന്യായീകരണങ്ങൾ കൊണ്ടോ നമുക്ക് ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടാവില്ല. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഒരു വ്യക്തിക്കോ കുറച്ചു പേർക്കോ മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദി ഉണ്ട് സാറേ, നന്ദി. എല്ലാം നല്ല ലക്ഷണങ്ങളാണ്, പക്ഷെ എണ്ണുമ്പോ മാത്രം വോട്ട് കിട്ടുന്നില്ല. ലക്ഷണങ്ങളൊക്കെ നല്ലതാ. വാഴുന്ന കൈക്ക് വളയണിയിക്കുന്ന ചില ആളുകൾ, വീഴുന്ന കൈക്ക് വിരലില്ലെന്ന് പറയുന്ന രൂപത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും പ്രസ്താവന കൊടുക്കുന്നത്. ആരെയും ബലിയാടാക്കി ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം തലയിൽ വെച്ച് മാറ്റാൻ കഴിയില്ല. പക്ഷെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ മാത്രം ശബ്ദം ക്ലിയർ ആവുന്നില്ല. KPCC പ്രസിഡന്റ് ഇന്നല്ലെങ്കിൽ നാളെ മാറുന്ന താൽക്കാലികനാണെന്ന് എല്ലാവർക്കും അറിയാം. നേതൃമാറ്റമെന്ന പലരുടെയും ആവശ്യത്തിൻ്റെ ഉന്നം പക്ഷേ രമേശ് ചെന്നിത്തലയാണ്. തൻ്റെ നേതൃത്വത്തിലാണ് പാർട്ടി 2011 അധികാരത്തിൽ തിരിച്ചെത്തിയത് എന്ന് പാർട്ടിയിലെ വിമർശകരെ ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നു. ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഗുരുവായ ലീഡർ കെ കരുണാകരൻ പാർട്ടി വിട്ടുപോയിട്ടും എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നത് ആർക്കുള്ള മറുപടിയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ബഹുമാന്യനും ആദരണീയനുമായ ശ്രീ കെ കരുണാകരൻ പാർട്ടി വിട്ടുപോയി, ഈ പാർട്ടി ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പാർട്ടി വിട്ടുപോയിട്ട് പോലും കഴിയാത്ത കാര്യങ്ങൾ ഇപ്പൊ കഴിയണ്ടെന്നാണോ എന്റെ അർത്ഥം? എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്താണെന്ന് കേട്ടില്ല. അവിടെ നിന്നാണ് അന്ന് ഞാൻ KPCC പ്രസിഡന്റും ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവുമായി ഇരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ അഭിമാനപൂർവ്വം തിരികെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഞാൻ മറക്കുന്നില്ല. ഇല്ല, കെ കരുണാകരനെ വിളിച്ചടക്കേണ്ട ഒരു കാര്യവുമില്ല. കെ കരുണാകരൻ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ആ കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം മരിച്ച് 8 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പാർട്ടി വിട്ടുപോയി എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന അപമാനമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അപമാനിക്കലാണ്. അത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് അങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കും. ഞാൻ രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികത്തിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഇവന്മാർ അടിച്ച് തകർത്തു. അതിനെന്താ പരിഹാരം? ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ ഇരിക്കുകയാണ്. അത് സാറ് കൊണ്ടേ വേണമെങ്കിൽ ഫുൾ ടൈം വിളക്കുവച്ചല്ലേ. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കൂടിയാണ് 2011 LDFന് ഭരണ തുടർച്ച നൽകാതെ അധികാരം പിടിച്ചത്. വെറും 2 സീറ്റിന്റെ ഭൂരിപക്ഷമാണെങ്കിലും ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി കേന്ദ്ര നേതാവാകുകയാണ്. കൊള്ളാവുന്ന ഒരു KPCC പ്രസിഡന്റിനെ കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ചെന്നിത്തലയുടെ അമിത ആത്മവിശ്വാസം. കാരണങ്ങൾ കണ്ടെത്തുക, ആ കാരണങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് കൂട്ടായി ശ്രമിക്കുക. പ്രതിപക്ഷ നേതാവ് ആ വലിയ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഭിപ്രായങ്ങളിലൂടെ പറഞ്ഞത്. എന്റെ അമ്മയെയും മാതൃഭൂമിയെയും ഏതെരപ്പാളിക്ക് പിറന്നവനും തൊടാനാവില്ലെന്ന ശത്രുക്കളെ കൊന്ന് കുടലെടുത്തുകൊണ്ട് തെളിയിക്കാൻ പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് കൊണ്ട് ഇല്ലാതാകുന്ന പ്രസ്ഥാനമല്ല കേന്ദ്രത്തിലെ കോൺഗ്രസ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കൂടെ വരാൻ പോകുന്നത് ആരേ? പരാജയങ്ങളിൽ നിന്ന് പടുകുടിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ചരിത്രമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. എന്റെ കൂടെ മരിക്കാൻ തയ്യാറുള്ളവരാരേ? ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അതിൽ വിലപിച്ച് പാർട്ടി തകർന്നു ഇല്ലാതായി എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. മരണത്തെ ജയിച്ച് എന്റെ കൂടെ ജീവിക്കുന്നവരാരേ? നമ്മൾ നിരവധി അഗ്നി പരീക്ഷണങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിൽ കോൺഗ്രസിന് ഒരു പാർലമെന്റ് സീറ്റും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് ഫിനിഷ് പക്ഷിയെ പോലെ തിരിച്ചു വന്ന ചരിത്രമുണ്ട്.
ഞാൻ ഏതായാലും ഇനി ലോക്സഭ ഇലക്ഷൻ കഴിയുന്നവരെ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസി വിട്ട് ഞാൻ ഇനി അങ്ങോട്ടുമില്ല. കാരണം ഇനിയിപ്പോൾ അത് നോക്കണമല്ലോ, അല്ലെങ്കിൽ നാളെ സ്വന്തം ബൂത്തിൽ പുറകോട്ട് പോയാൽ അത് മോശമാകുമല്ലോ. ഇതുവരെയായിട്ട് എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ ഞാൻ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ അത് പാർലമെൻറ്റിലും പഞ്ചായത്ത് കോർപ്പറേഷനിലും എനിക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴും എൻ്റെ ബൂത്തിൽ ലീഡ് ചെയ്യാറുണ്ട്. കോൺഗ്രസിൽ രാജ്യസഭാ സീറ്റും ലോക്സഭാ സീറ്റും നിയമസഭാ സീറ്റുകളും കുത്തക ഏർപ്പാടുകളാണ്. നിങ്ങൾക്ക് ഒരിക്കൽ ജയിക്കാൻ കഴിഞ്ഞാൽ സീറ്റ് തുടർച്ചയായി ലഭിക്കാം, പിന്നീട് ബന്ധുമിത്രാദികൾക്കോ അനുയായിക്കോ കൈമാറാം. രാജ്യസഭയിലാണെങ്കിൽ വരുന്ന മുതിർന്ന നേതാക്കളൊക്കെ പടിയിറങ്ങുകയുമില്ല. മാറരുതമ്മാവാ എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപഹാസ്യം ചമയ്ക്കുകയാണ് കോൺഗ്രസിലെ നയാ പരമ്പര. ഓ ബാബുജി ക്യാ ദേഖതേ ഹോ യഹി ഹൈ നയി പരമ്പര. ഈ ഒരു ശൈലി തിരിയല്ല. വാക്പോരുകൾ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രതിഫലിക്കുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുമോ? അത് പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളും യൂത്ത് കോൺഗ്രസ് കാലത്തൊക്കെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനിച്ചാലും ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസ് പാർട്ടി ആ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കും. ഞാനത് അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ആളുകളെ കെട്ടിയേൽപ്പിച്ചാൽ അതും കൊണ്ട് നടക്കാൻ കഴിയുന്ന പാകത്തിലുള്ള ശരീരപ്രകൃതിയിലല്ല ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ഉണ്ട്. അത് യു എം എൽമാർ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞാൽ മതി. അതിന് ഞാനൊരു തടസ്സവുമല്ല. പറഞ്ഞാൽ മതി. അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ. ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുക്ക്, നമുക്ക് ആരോഗ്യക്കൊന്നും നോക്കണ്ടേ? അതെ അതെ. രാജ്യസഭാ സീറ്റ് ഏതെങ്കിലും ഒരു പുതിയതായിരിക്കുന്ന മുഖത്തിന് കൊടുക്കുക എന്നുള്ളതല്ല, ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു സ്വത്തുപോലെ ഇത് കൊണ്ടു നടക്കുന്ന പ്രവണത ഒരു കാരണവശാലും പാർട്ടി പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരു മാറ്റം പുതിയ മുഖം എന്നുള്ളതല്ല, പാർട്ടിക്ക് ചടുലമായി നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആത്മവിശ്വാസം പകരുന്ന നേതൃത്വമായിരിക്കണം എന്നുള്ളതാണ്. അയ്യോ, ഇതെന്താ പറ്റി? ഇതിനെ എവിടെ കൊണ്ടുപോവാ? സാമ്പാറിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് ബാൻഡേജ് പിടിച്ചിട്ടോ? മുരിങ്ങാക്കോലൊക്കെ ഈ പരിവായോ? ഇവിടെ പ്രതിഷ്ഠിക്കൂ, പൊടയല്ലേ, പുരാവസ്തുവാ. പ്രായമായി എന്ന് വിചാരിച്ചിട്ട് മാറ്റി നിർത്താനും പാടില്ല. എന്നാൽ ചെറുപ്പക്കാർ പുതിയ ആൾക്കാർ കടന്നു വരുകയും വേണം. പക്ഷേ രാജ്യസഭയൊക്കെ കുറച്ച് പ്രായം ചെന്നവരാ നല്ലത്. മറ്റേ നമുക്കൊക്കെ മത്സരിച്ച് ജയിക്കാനുള്ള ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെന്താ, വയസ്സാം കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നു? സഭയിൽ ചെങ്ങന്നൂർ ഇഫക്റ്റ്. ഇടവേളയ്ക്ക് ശേഷം പ്രതീക്ഷിച്ചറിയാൻ ആയ ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സ്വഗൗരവം പ്രതിജ്ഞയുന്നു. ചെങ്ങന്നൂരിൽ നിന്ന് വിജയിച്ചു വന്ന സജി ചെറിയാൻ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചയും നിയമസഭയിൽ തുടങ്ങി. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന്റെ സത്യപ്രതിജ്ഞ. ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം. ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. സജി ചെറിയാൻ ആയ ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സ്വഗൗരവം പ്രതിജ്ഞയുന്നു. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ആ, ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, എല്ലാവരും അവരോട് ബന്ധിപ്പിക്കണം. ചെങ്ങന്നൂർ വോട്ടെടുപ്പ് ദിവസം നടന്ന കെവിൻ വധത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ചർച്ചയിലാണ്
തെരഞ്ഞെടുപ്പ് ഫലം കടന്നു വന്നത്. മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എന്തിന് സ്വന്തം പാർട്ടിയിലെ വിമർശകർക്കുമുള്ള മറുപടിയായിരുന്നു ചെന്നിത്തലയുടെ പ്രസംഗം. നമ്മുടെ സംസ്ഥാനത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗമായി വന്നൊരു കാര്യമായിരുന്നു, അതിനുവേണ്ടി കളിച്ചൊരു കളിയായിരുന്നു സാർ. അതൊക്കെ വേഗം ജനങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്തല്ലോ. അതാണല്ലോ ആ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്, വേഗം അത് വ്യക്തമായല്ലോ. ചെങ്ങന്നൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്ന് കരുതി ബഹുമാനായ മുഖ്യമന്ത്രി അങ്ങ് അഹങ്കരിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന 8 തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ആണ് ജയിച്ചത്. ജയിച്ചു എന്ന് ഉറപ്പിക്കാൻ ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. പക്ഷെ മലവെള്ളത്തിൽ ഒലിച്ചു പോകരുത്. സ്വന്തം പഞ്ചായത്തിലും ബൂത്തിലും പാർട്ടി പിറകിൽ പോയെന്ന ആക്ഷേപത്തിന് മറുപടി. മുള്ളുവച്ച ആക്ഷേപം സ്വന്തം പാർട്ടിയിൽ നിന്നും വന്നിരുന്നല്ലോ. എന്റെ പഞ്ചായത്തിലെ കാര്യം അങ്ങ് പറഞ്ഞു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാഗേഷ് മത്സരിച്ചപ്പോൾ പിണറായി വിജയന്റെ വീട് നിൽക്കുന്ന ബൂത്തിൽ സി പി എം രണ്ടാമതായി പോയി. പിണറായിയുടെ വീട് നിൽക്കുന്ന ചുവപ്പ് കോട്ടയായ ധർമ്മടം മണ്ഡലത്തിലെ 57-ാം നമ്പർ ബൂത്തിൽ സി പി എമ്മിന് 412 വോട്ട്, കെ സുധാകരന് 457 വോട്ട്. എന്റെ വോട്ട് നിൽക്കുന്ന ബൂത്ത് ഒരു കാലത്തും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിലല്ലാത്ത മറ്റൊരാൾക്കും ഭൂരിപക്ഷം ഉണ്ടായിരിക്കില്ല. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ഇവിടെ പലരുടെയും ബൂത്തിനെ പറ്റി ഞാൻ പറയാം, അത് പിന്നീട്. ഞാൻ പറയുന്നില്ല, എന്റെ മാന്യത കൊണ്ട് പറയുന്നില്ല. ഞാൻ ഏതായാലും ഇനി ലോക്സഭ ഇലക്ഷൻ കഴിയുന്നവരെ എന്റെ കോൺസ്റ്റിറ്റ്യൻസി വിട്ട് ഞാൻ അങ്ങോട്ടുമില്ല. കാരണം ഇപ്പൊ അത് നോക്കണമല്ലോ, അല്ലെങ്കിൽ നാളെ സ്വന്തം ബൂത്തിൽ പുറകോട്ട് പോയാൽ അത് മോശമാകുമല്ലോ. ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അത് പാർലമെന്റിലും പഞ്ചായത്ത് കോർപ്പറേഷനിലും എനിക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴും എന്റെ ബൂത്തിൽ ലീഡ് ചെയ്യാറുണ്ട്. ഇത് എന്നോടുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അരുവിക്കര തെരഞ്ഞെടുപ്പിലെ ഫലത്തെക്കുറിച്ചുള്ള പിണറായിയുടെ വിലയിരുത്തലിനെ ചെന്നിത്തലയുടെ ചെങ്ങന്നൂർ അവലോകനമായി വായിക്കാം. ബഹുമാനായ മുഖ്യമന്ത്രി അങ്ങയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം 2015 ജൂൺ 30 പിണറായിയുടെ പ്രതികരണം. കാർത്തികേയന്റെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് ആയതിനാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സഹതാപം ഉണ്ടാകും. എന്നാൽ അതിനെയെല്ലാം കവച്ചു വെക്കുന്ന രീതിയിലുള്ള ജനവികാരമാണ് സർക്കാരിനെതിരായുള്ളത്. ആ ജനവികാരത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ കാരെ കൂട്ടി തന്നെ യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ജനവികാരത്തെ അട്ടിമറിക്കാനുള്ള ആ നീക്കത്തിന് വിജയം നേടാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന അൺകോട്ട്. ഇതേ വാചകമാണ് സാർ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത്. വീണ്ടും ഇടവേള. സഭയിലും നിപ്പ. എന്തത് പാടത്ത് കോലായിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വാടകയ്ക്ക് എടുത്തതാ. നിപ്പ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പേരാമ്പ്ര ഉൾപ്പെടുന്ന കുറ്റ്യാടി മണ്ഡലത്തിലെ MLA പാറക്കൽ അബ്ദുള്ള മാസ്ക് ധരിച്ചാണ് സഭയിൽ വന്നത്. തൻ്റെ നിർദ്ദേശപ്രകാരമല്ലെന്ന് ആരോഗ്യമന്ത്രി, ബഹുമാനപ്പെട്ട അംഗത്തിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് അറിയിച്ചിട്ടില്ലെന്ന് സ്പീക്കറും. സഭയിൽ MLAമാർക്ക് പ്രിവിലേജ് ഉണ്ടെങ്കിലും നിപ്പ വൈറസിന് അതൊന്നും പ്രശ്നമല്ലെന്ന് MLA മനസ്സിലാക്കിയിരിക്കണം. എന്തത് പാടത്ത് കോലായിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വാടകയ്ക്ക് എടുത്തതാ. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. അദ്ദേഹത്തിന് മാസ്ക് ധരിച്ചു വരാം, അതൊന്നും കുഴപ്പം, ഞാനതല്ല പറയുന്നത്. അതായത് ഒന്നുകിൽ ഇവിടെ നിപ്പ വൈറസ് ബാധിതരായിട്ടുള്ള രോഗികൾ ഉണ്ടാവണം, അവരിൽ നിന്ന് പകരുന്നതിനാണ് മാസ്ക് ധരിക്കേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിപ്പ വൈറസ് ബാധ ഉണ്ടാകണം. ഗൗരവത്തോടെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ, സമൂഹമാകെ അതീവ ഗൗരവമായി എടുക്കുന്ന ഒരു കാര്യത്തെ അപഹസിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.